Payyanur Gandhi Smriti Museum, Turamukha Puravastu Purarekha Vakuppu Mantri Nadinu Samarpichu. Gandhi Smriti Museum, Payyanurinte Anivaryathayanennu Mantri Ramachandran Kadannapalli Paranju. Jillayile Adyatheyum, Samsthanathe Randamatheyum Sarkar Museum Aanu Payyanurile Gandhi Smriti Museum. ഉദ്ഘാടനത്തിന്റെ വിഷ്വല് പയ്യന്നൂരിന്റെ ദേശീയബോധത്തിന് മുഖവുര ആവശ്യമില്ല. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പയ്യന്നൂരിന്റെ പ്രാധാന്യം ഏറെയാണ്. ലോകം ഗാന്ധിയിലേക്ക് തിരിച്ചുവരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യം ഏറുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കേരളത്തിലെ ചരിത്ര മ്യൂസിയങ്ങളെക്കുറിച്ച് നിലവിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുകൊണ്ടാണ് പുരാവസ്തു പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ മ്യൂസിയങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കഥ പറയുന്ന തീമാറ്റിക് മ്യൂസിയങ്ങളാണ് ഇത്തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അത് എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായതാണ് പയ്യന്നൂർ. പയ്യന്നൂരിൻ്റെ ദേശീയബോധത്തിന് ഒരു മുഖവര ആവശ്യമില്ല. അത് ജാതിയും മതവും രാഷ്ട്രീയവുമില്ലാതെ അതിലെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ദേശീയ പ്രബുദ്ധതയുടെ ആത്മാവേശം കൊണ്ട് നിറഞ്ഞതാണ് പയ്യന്നൂരിൻ്റെ മണ്ണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മവീരം ഇന്നും കെട്ടണങ്ങച്ചതാണ്. ഗാന്ധി മൂല്യങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ്. മ്യൂസിയങ്ങളെല്ലാം തന്നെ നവീന പരിപക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ നടത്തുന്ന ഒരു വിഷയം. ഞാൻ പറഞ്ഞ പോലെ പ്രദർശനശാലകൾ മാത്രമല്ല, കഥ പറയുന്ന മ്യൂസിയങ്ങൾ അഥവാ തീമാറ്റിക് എന്ന രീതിയിലേക്ക് അതിനെ പരിവർത്തിതമാക്കണമെന്നതാണ് ഞങ്ങളുടെ സങ്കല്പം. ഏതാണ്ട് 15 പുതിയ മ്യൂസിയങ്ങളാണ് ഈ വിധം സംസ്ഥാനത്ത് സജ്ജീകരിക്കാൻ നടപടി സ്വീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെയും സംസ്ഥാനത്തെ രണ്ടാമത്തെയും സർക്കാർ മ്യൂസിയമാണ് പയ്യന്നൂരിലെ ഗാന്ധി സ്മൃതി മ്യൂസിയം. 1910 ഇന്തോ യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ച പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ ഗാന്ധി മ്യൂസിയമാക്കി മാറ്റുന്നതിന് 2.44 കോടി രൂപയാണ് അനുവദിച്ചത്. കേരള പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിച്ച് ഒരു വർഷം കൊണ്ടാണ് മ്യൂസിയം ഒരുക്കിയത്. പയ്യന്നൂരിലെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും ഉൾപ്പെടുത്തിയുള്ള ജനകീയ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള രേഖകളും പുരാവസ്തുക്കളും ശേഖരിക്കുകയും ചെയ്തു. സർക്കാരിന്റെ മ്യൂസിയം നോഡൽ ഏജൻസിയായ കേരള ചരിത്ര പൈതൃക മ്യൂസിയത്തിന്റെ നേതൃത്വത്തിലാണ് മ്യൂസിയം സജ്ജീകരിച്ചത്. നേരത്തെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച പോലീസ് സ്റ്റേഷനിലെ വിവിധ സെല്ലുകളിലായി ഗാന്ധിജി കേരളത്തിലെത്തിയതിന്റെ നാൾവഴികൾ, പയ്യന്നൂരിലെ ഉപ്പുസത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, പട്ടിണിജാഥ, ഐത്തോചാടന പ്രവർത്തനങ്ങൾ, ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനം തുടങ്ങിയവയുടെ ചിത്രവിവരണങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഗാന്ധിജി ഉപയോഗിച്ച വസ്തുക്കളുടെ മാതൃകകൾ, ഗാന്ധിജിയുടെ അപൂർവ ഫോട്ടോകൾ, രേഖാചിത്രങ്ങൾ, ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രമുഖരുടെ വാക്കുകൾ തുടങ്ങിയവയും ഇവിടെ വേറിട്ട രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. LED പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള സ്റ്റുഡിയോ സംവിധാനങ്ങളും മ്യൂസിയത്തിന്റെ പ്രത്യേകതയാണ്. മലബാറിലെ കർഷക പോരാട്ടങ്ങളായ കരിവള്ളൂർ, മുനയംകുന്ന്, കോറോം സമരങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ, പുരാവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ചരിത്രാന്വേഷികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ മ്യൂസിയം വലിയ മുതൽക്കൂട്ടാകും. പതിവ് രീതികളിൽ നിന്നും മാറി സന്ദർശകരുമായി സംവദിക്കുന്ന കഥ പറയുന്ന മ്യൂസിയമാണ് പയ്യന്നൂരിൽ ഒരുക്കിയിട്ടുള്ളത്. ഗാന്ധിജി സന്ദർശിച്ച ശ്രീനാരായണ വിദ്യാലയം, ഗാന്ധി കേന്ദ്രം, ഉളിയത്തുകടവ്, അന്നൂർ കസ്തൂർബ മന്ദിരം തുടങ്ങിയവ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ടത്തിൽ ഗാന്ധി സൈറ്റ് മ്യൂസിയവും ഒരുങ്ങും. സി കൃഷ്ണൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മ്യൂസിയം ബ്രോഷർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സി കൃഷ്ണൻ MLA നൽകി പ്രകാശനം ചെയ്തു. രാജമോഹൻ ഉണ്ണിത്താനമ്പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ നഗരസഭാധ്യക്ഷ KV ലളിത, ഉപാധ്യക്ഷൻ PV കുഞ്ഞപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, സ്വാതന്ത്ര്യ സമര സേനാനി PV അപ്പുക്കുട്ട പൊതുവാൾ, കേരള ചരിത്ര പൈതൃക മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ R ചന്ദ്രൻപിള്ള, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E ദിനേശൻ, പുരാവസ്തു വകുപ്പ് റിസർച്ച് അസിസ്റ്റന്റ് KP സതു, നഗരസഭാ കൌൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.